ആത്മോപദേശ ശതകത്തിന്റെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 65-ാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്ന ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ, അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു, ഇതിനില്ല നീതിഹാനി എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. നമ്മുടെ ശുദ്ധമായ അബോധത്തിലേക്ക് പല വിഷയങ്ങൾ, അതാണ് പ്രതിവിഷയം എന്ന് പറയുന്ന, അതാണ് വന്ന് നമ്മുടെ ജീവിതത്തെ പ്രതിബന്ധമുണ്ടാക്കുന്നത്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ശുദ്ധമായ ബോധാവസ്ഥയിൽ വന്ന് എത്തി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അവിടെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ അത് കൊണ്ടുവന്നിട്ടാണ് നമുക്കത് പ്രതിബന്ധമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മേവുന്ന ഇതിനെ നമ്മുടെ ശുദ്ധബോധത്തിൽ ഇതേപോലെ പല വിഷയങ്ങൾ വന്ന് പ്രതിബന്ധമുണ്ടാക്കുന്ന ഇതിനെ നിരാകരിക്കാൻ ഒന്നിനു മാത്രമേ സാധിക്കുകയുള്ളൂ, നമ്മുടെ നിജസ്മൃതി. നാം അതിനെപ്പറ്റിയുള്ള സ്മൃതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെ തെളിച്ചത്തോടുകൂടി നമുക്ക് തന്നെ കാണാൻ പറ്റും. അതാണ് ഇപ്പം നമ്മുടെ ഉള്ളിനെ ഏത് സമയത്തും ആ ഒരു സ്മരണയോടുകൂടി നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മുടെ ഉള്ളിൽ അതിനെപ്പറ്റിയുള്ള ഓർമ്മ വരുമ്പോൾ, ഓർമ്മ വന്നു വന്ന് ഒരു തെളിച്ചം നമുക്ക് തന്നെ കാണാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ നിജസ്മൃതിയാണ് എനിക്ക് മാത്രമേ പ്രതിബന്ധത്തെ നിരാകരിക്കാൻ പറ്റൂ എന്ന് ഗുരു നമ്മളോട് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് സ്മൃതിയല്ല, അതിവിശദ സ്മൃതിയാൽ, അത് അതിവിശദമായ സ്മൃതി. നമ്മൾ തുടർച്ചയായിട്ട് സ്മൃതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിരന്തരമായി ആ സ്മൃതി നമ്മളിൽ വന്നു ചേരുമ്പോൾ അതീത വിദ്യാനിധി തെളിയും, തെളിയുക തന്നെ ചെയ്യും. അതീതമായ വിദ്യാനിധി, രണ്ട് മാർഗമുണ്ട്, അവിദ്യാമാർഗവും വിദ്യാമാർഗവും. ആ വിദ്യാമാർഗത്തിൻ്റെ ഏറ്റവും അതീതമായ അവസ്ഥയിലേക്ക് നമ്മൾ അതിൻ്റെ അത് തെളിയുക തന്നെ, ആ വിദ്യാനിധി തെളിയുക തന്നെ ചെയ്യും. അതിന് നീതിഹാനി, ആ നീതിക്ക്, ആ നിയമത്തിന് ഒരു ഹാനിയും ഉണ്ടാകില്ല, ഒരു നാശവും ഉണ്ടാകില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അതിലൂടെ കടന്നു പോയാൽ മതിയെന്ന് ഗുരു ഉറപ്പിച്ച് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. 65-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശ്ലോകം ഇങ്ങനെയാണ്. ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല, ഉരുമറവാലറിവീല ഉണർന്നിതെല്ലാം. അറിവരില്ല അതിരറ്റതാകയാലി, അരുമയാരറിയുന്നഹോ വിചിത്രം. ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല. ഇവിടെ നമുക്ക് ഒന്ന് ആലോചിച്ചു നോക്കിയാണ്, ഒരു കുറി ഒന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാണെങ്കിൽ അറിയാത്തതൊന്നും ഇങ്ങില്ല. ഇവിടെ ഒന്നും നമുക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ചുരുങ്ങുകയാണെങ്കിൽ അവർ വ്യക്തിയായി മാറുന്നു, നാം ചുരുങ്ങുമ്പോൾ വ്യക്തിയായി മാറുന്നു, നാം വികസിക്കുമ്പോൾ നാം ബ്രഹ്മമാകുന്നു. ബൃഹത്തായതാണ് ബ്രഹ്മം. നാം നമുക്കൊരു വികാസം സംഭവിക്കുമ്പോൾ, നാം പാശ എന്നുള്ള ഒരു വ്യക്തിസത്തയായിട്ട് ചുരുങ്ങി ഒരു വട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ആളുകളെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കവിടെ ചുരുക്കമാണ്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ചുരുങ്ങിയിരിക്കുകയാണ് എന്നത്. അപ്പോൾ ഞാൻ ഈ ലോകത്തെ മുഴുവനും സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ തന്നെയാണ് അത് എന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ വികസിക്കാൻ തുടങ്ങുമ്പോൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ വികാസം സംഭവിക്കും. നമ്മൾ അറിയാതെ തന്നെ ആ നിരന്തരമായ ചിന്ത കൊണ്ട് നമ്മളിലൊരു വികാസം സംഭവിക്കും. അങ്ങനെ വികാസം സംഭവിക്കുമ്പോൾ നാം ബ്രഹ്മമായി മാറുന്നു. കണ്ണാടിയുടെ സമയത്തുപ്പത്തിലൂടെ നമ്മൾ പോയാൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രകാശമായി നമുക്ക് എന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് അത് ബ്രഹ്മമാണ്. നമ്മളിൽ ശരീരമില്ല. അപ്പോൾ നമുക്ക് മറവ് ഉണ്ടാക്കുന്നത് ശരീരമാണ്. അതാണ് പറയുന്നത്, ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല.
ഇവിടെ ഒന്നും അറിയാത്തതായിട്ടില്ല. നമുക്കുള്ളിൽ ആ ബ്രഹ്മമുണ്ട്, ആ ബ്രഹ്മമുണ്ടെങ്കിൽ മാത്രമേ ആ ബോധമുണ്ടെങ്കിൽ ബോധത്തിൻ്റെ ശുദ്ധാവസ്ഥയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോധത്തിലാണ് എല്ലാം നമ്മുടെ ആശകൾ സങ്കല്പങ്ങളൊക്കെ വന്ന് നിറഞ്ഞിട്ടാണ് നമുക്കിത് നമ്മുടെ ആ ബ്രഹ്മത്തെ മറയ്ക്കുന്നത്. അപ്പോൾ ആ ശുദ്ധമായ ബോധത്തെ നമ്മൾ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആശകൾ കൊണ്ടും സങ്കല്പങ്ങൾ കൊണ്ടും ആ ആനന്ദക്കനിയെ നമ്മൾ മറയ്ക്കുകയാണ് എന്ന്. ഒരു അപ്പം നമുക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ആ ബോധമുണ്ടെങ്കിൽ അത് ദൈവമാണ്. ആ ദൈവത്തെ നമുക്കറിയാം. നമ്മുടെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിനെയാണ് നാം മാറ്റിക്കളയേണ്ടത്. ഒരു ബോർഡിലേക്ക് വെള്ള ഒരു ബോർഡിലേക്ക് നമ്മൾ പല അക്ഷരങ്ങൾ ചോക്ക് കൊണ്ട് പല അക്ഷരങ്ങളിലും വരകളും ഒക്കെ കുറിച്ചിടുകയാണ്. ചുവപ്പ് നിറത്തിൽ, കറുത്ത നിറത്തിൽ, അങ്ങനെ പല രീതിയിൽ ബോർഡ് മുഴുവനും എഴുതി വെച്ചാൽ നമുക്ക് ആ ബോർഡിൻ്റെ നിറം പോലും അറിയാൻ വയ്യാതെയാവും. അത് വെള്ള നിറമായിരുന്നു നേരത്തെ, അത് മുഴുവനും ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് മായ്ച്ച് കളയുകയാണ് ചെയ്യാനുള്ളത്. അതാണ് നമ്മുടെ നമ്മൾ വിശ്രമിക്കുമ്പോൾ നമുക്ക് അതിൽ ചെന്നെത്താൻ സാധിക്കും. അപ്പോൾ അറിയാത്തതൊന്നും ഇങ്ങില്ല, ഒരു മറവാലറിവീല. ഒരു ആ ശരീരമാകുന്ന മറവ് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. അങ്ങനെ മൂന്ന് രീതിയിലുള്ള ശരീരമുണ്ട്. ആ മറവ് കൊണ്ടാണ്. അപ്പോൾ ഏത് നിരന്തരമായ ചിന്ത കൊണ്ട് നമ്മുടെ ശരീരം, നേരത്തെ തന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ശരീരം ഇങ്ങനെ പൊടി പൊടിയായിട്ട് അങ്ങ് പോകും. ഇതൊക്കെ ഒരു നമ്മുടെ തലച്ചോറെന്ന് പറയുന്ന അത്രയും ഭയങ്കര ടെക്നിക്കുകളാണ് അവിടെ ഉള്ളത്. ഒരു മാന്ത്രിക ചെപ്പ് പോലെയാണ് അത് ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും അതെങ്ങനെ ശരീരം പോകുമെന്നുള്ളത്, നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് പോകുന്നതെന്ന്. ശരീരം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഗുരു പറയുന്നത്. ഇപ്പോൾ ഗുരുവിനെ പോലെയുള്ള ഒരു ശ്രേഷ്ഠ സന്യാസി വര്യൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കുക, ആ പറയുന്ന മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇത് മാത്രമാണ് നാം ചെയ്യാനുള്ളത്. ഇങ്ങനില്ല ഒരു മറവാലറിവീല. നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു മറവാൽ. എന്താണ് മറവ്? അവിടെ ശരീരമാകുന്ന മറ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഇന്നതാണ്, ആശയാണ് എന്നുള്ള ബോധം എന്നിൽ രൂഢമൂലമാകുമ്പോൾ എൻ്റെ ശരീരത്തിന് കട്ടി കൂടുകയാണ് ചെയ്യുന്നത്. ചലനം കൂടുകയും അതിനനുസരിച്ച് എൻ്റെ ശരീരം കട്ടിയുള്ളതായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെറിയ ചലനത്തിൽ തുടങ്ങിയതാണ്. നിശ്ചലമായ ആ ബോധത്തിൽ നിന്ന് ചെറിയ ചലനത്തിൽ തുടങ്ങി പ്രാണൻ വന്നു, ജീവബോധം വന്നു, ബുദ്ധി വന്നു, മനസ്സ് വന്നു, ഇന്ദ്രിയങ്ങൾ വന്നു, ദേഹം വന്നു. അപ്പോൾ ആ സ്പീഡ് കൂടെ അതിനനുസരിച്ച് അതിന് കട്ടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തിരിച്ച് ആ കട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ രീതിയിൽ മനസ്സിനെ അടക്കം ചെയ്തുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്തുകൊണ്ട് പൗരുഷശാലിയായി ബലവാനായി അറിവ് ഉപയോഗിച്ചുകൊണ്ട് യുക്തി സഹിതമായിട്ട് യുക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മനസ്സെന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് നമ്മളിലെ എനിക്ക് ഇതിലേക്ക് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, അപ്പോൾ ഭയം നമുക്ക് വരികയാണ്, അശുഭ ചിന്തകളൊക്കെ വരികയാണ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്നു, ധൈര്യം ഒലിച്ചു പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൗരുഷമുണ്ടായിരിക്കണം. ഇതെനിക്ക് നേടാൻ പറ്റും, ഗുരു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കഴിയും എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് നമ്മൾ പോകാനുള്ളത്. ഗുരു നമ്മോടൊന്നിച്ചുണ്ട് എന്ന് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഗുരു അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു ആ ശക്തിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ വാക്കാണ്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങില്ല ഒരു മറവാലറിവീല. അതുകൊണ്ട് ഉരു വന്നിട്ട് മറയുന്നത് കൊണ്ട് നമുക്ക് ഇത് അറിവിയില്ല എന്നാണ് പറയുന്നത്. അറിയാൻ സാധിക്കുന്നില്ല. ഉണർന്ന് ഇതെല്ലാം അറിവരില്ല, ഉണരുന്നവരില്ല. അതാണ് ഗുരു എപ്പോഴും പറയും. കാരണം നമുക്ക് കാരണം ഉണരണം, ഇനി ഉറങ്ങിയിടണം, ഭുജിച്ചിടണം, അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരു. അത് ഉള്ളൊരു നിർവികാര രൂപം, ഉള്ള് ഒരു നിർവികാര രൂപമാണ്.
കണ്ണാടിയിലൂടെ കണ്ണാടിയുടെ മുമ്പിൽ കൂടെ നമ്മൾ ഗോഷ്ടി കാണിച്ചാലും പല സ്നേഹം പ്രകടിപ്പിച്ചാലും എല്ലാം അതി തെളിയുന്നു. പക്ഷെ കണ്ണാടിക്ക് ഒരു ചലനവുമില്ല. അതേപോലെ നമ്മുടെ ഉള്ളിന് ഒരു നിർവികാര രൂപമാണ്. ആ ഉള്ളു എന്ന് പറയുന്ന ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, ഗുരുവാണ് പറയുന്നത് ഉള്ളു എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളുണ്ടോ? സാധാരണ ഒരു ജനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളുണ്ട്. അസാധാരണ ഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഉള്ളില്ല, ശരീരവും ഇല്ല. അപ്പൊ അവിടെ പുറമേ ഒന്നുമില്ല, അകവും പുറവും ഇല്ല. അല്ലെങ്കിൽ ആണ് പറയുന്നത്, അകവും പുറവും തിങ്ങും മഹിമാ വാർന്ന നിൻ പദം പൊഴുത്തുന്നു ഞങ്ങളങ്ങെ ഭഗവാനെ ജയിക്കുക എന്ന് പറയുന്നു. ഇപ്പൊ ഒരാൾ സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. കാരണം നമ്മൾ അതിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ശരീരമില്ലാതാകുന്നു, പുറവുമില്ല മകവുമില്ല, പ്രകാശം മാത്രമായി നാം മാറുന്നു. ഉണർന്നിതെല്ലാം അറിവവരില്ല. ആരും ഇതിലേക്ക് വേണ്ടി ആരുണരും അത്? ഉള്ളൊരു നിർവികാര രൂപം. ഗുരു വിഷമം തോന്നുകയാണ്, ഞാനിതെല്ലാം ഇത്രയും പറഞ്ഞിട്ടും ആരുണരും അത്? ആരും ഉണരുന്നില്ല. ഉള്ളു എന്ന് പറയുന്ന ഒരു നിർവികാര രൂപമാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഉണരുക തന്നെ ചെയ്യണം. ഗുരുവിന് അസുഖമായി കിടക്കുന്ന സമയത്ത് ഗുരു ഇടയ്ക്ക് വെച്ച് ഞാൻ അയ്യോ എന്നൊക്കെ ഒന്ന് വിളിക്കും. വിളിക്കുമ്പോൾ കൂടെയുള്ള സന്യാസിമാരൊന്നും ചിലപ്പോൾ അവരറിയുന്നില്ല. അപ്പോൾ ഒരു അവിടുത്തെ ഒരു വലിയക്കരനായിട്ടുള്ള ഒരു പയ്യൻ എണീറ്റു. അപ്പോൾ പറഞ്ഞു, സന്യാസി വര്യന്മാരെന്ന് പറയുന്നതേ അങ്ങനെ എപ്പോഴും ഉണർന്നിരിക്കേണ്ടവരാണ്, ആരും ഉണരുന്നില്ല എന്ന് നർമ്മരസത്തോടുകൂടി ആ സമയത്തും പറയാണ്. ഗുരു ഒന്ന് പരീക്ഷിച്ചു നോക്കിയാണോ ആരെങ്കിലും വിളിച്ച? നമ്മൾ ഒരു കുട്ടിയായിരിക്കും, അമ്മയായിരിക്കുന്ന സമയത്ത് കുട്ടി ഒന്ന് ഉണർന്നാൽ, കുട്ടി ഒന്ന് അനങ്ങിയാൽ അമ്മ അറിയും. എന്ന് വെച്ചാൽ അമ്മയുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഉണർന്നു തന്നെ ഇരിക്കും. അപ്പോൾ സന്യാസി വര്യന്മാർ എപ്പോഴും ഉണർന്നിരിക്കണം. ഇവിടെ അതാണ് പറയുന്നത്, ഉണരുന്നവർക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കണ്ണ് ഇതിലേക്ക് കാണുന്നു. കണ്ണിക തുറക്കിൽ അടയ്ക്കിൽ അന്തൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തുറന്നാൽ മാത്രമേ ഇതെല്ലാം കാണാൻ സാധിക്കൂ. നിങ്ങൾ അടച്ച് കണ്ണടച്ചിരുന്നാൽ നിങ്ങൾ അന്തനാണ്. താനുള്ളിൽ മേവും അറിവിങ്ങി വരായികയാലേ. നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. അതിന് പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ജ്ഞാനം പുറത്ത് തനിയെ വരികില്ല, കണ്ണു വേണം വരുന്നതിന്. കണ്ണിന് കാന്തി പോലെ, കണ്ണിന് പ്രകാരമാണോ കാന്തി പോലെ? ഇപ്പൊ പാലെടുത്ത് വെച്ചിട്ട് അതിൽ വെണ്ണ ഉണ്ടെന്നൊരു കുട്ടിയോട് പറഞ്ഞാൽ ആരോടെങ്കിലും പറഞ്ഞാൽ പറ്റുകയില്ല, അവർക്ക് മനസ്സിലാകില്ല. നമ്മളതിനെ തിളപ്പിക്കുമ്പോൾ അതിനെ ഉറച്ചിട്ട് തൈരിട്ട് സ്വല്പം തൈരൊഴിച്ച് ഉറച്ച് അതിനെ കടയുമ്പോഴാണ് അതിൽ നിന്ന് വെണ്ണ വരുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിൽ അതുണ്ട്. അതിനെ കുറച്ച് ഒരു പ്രോസസ്സിലൂടെ നമ്മളതിനെ ശരിപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യാനുള്ളത്. അതിനാരും ഉണരുന്നില്ല എന്നാണ് ഇവിടെ ഗുരു പറയുന്നത്. ഉണർന്ന് ഇതെല്ലാം അറിവവരില്ല, അറിയുന്നവർ ഇല്ല എന്നാണ് പറയുന്നത്. അതിരറ്റതാകയാൽ, അത് അതിരറ്റതാണത്, അതിന് ഏതെങ്കിലും ഒരു പരിധി ഉള്ളതാണ്, പരിധിയില്ലാത്തതാണ്. അത് അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഈ അരുമയെ, ഇതാണ് ഞാൻ പറഞ്ഞ വാക്ക്. ഗുരു അങ്ങ് ആ നമ്മളൊരു കുട്ടിയാണ് അരുമയായിട്ട് എന്നൊക്കെ പറയുന്നത്. ഗുരുവിന് ആ ആനന്ദ ഖനിയോട് ഒരു ഇഷ്ടം വാത്സല്യം ഒക്കെ തോന്നിയിട്ടാണ് അരുമ എന്ന് തോന്നുന്നത്. നമുക്ക് അതങ്ങനെ പറയാൻ തോന്നിപ്പോവും. നമ്മളിപ്പോ ലോകത്ത് നമ്മുടെ കൂടെ ഉള്ള ആളുകളെ മുഴുവനും നമ്മൾ സ്നേഹം കൊടുക്കുമ്പോഴും ഒന്നും ആരും അതത്ര വലിയ കാര്യമായിട്ട് കരുതുകയില്ല. പക്ഷെ നമ്മൾ ഇവിടെ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ അത് അതി നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ 100 സ്റ്റെപ്പാണ് വയ്ക്കുന്നത്. അതുപോലെയാണ് നമുക്ക് സ്നേഹം പകർന്നു തരുന്നത്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം. ഇത് അത് വിചിത്രമായിട്ടുള്ളതാണ്, നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാവുന്നതല്ല, അതിനപ്പുറമായിട്ടുള്ളതാണ് ആ അരുമയെ ആരറിയുന്ന ഹോ. അറിയുന്നവർ വളരെ ചുരുക്കം. അതാണ് പറയുന്നത്. എനിക്ക് ആ വാക്ക് അരുമ എന്നുള്ള വാക്ക് ഗുരുവിന് അത്രയും ഇഷ്ടം തോന്നിയിട്ടാണ് അരുമ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്.
ഒരു അത്രയും മൃദുവായിട്ടാണ്, കാരണം വേറൊന്നും ഒരു വാക്കുകളോ ഒന്നുമല്ല പറയുന്നത്. നിർവികാരരൂപോ അങ്ങനെയുള്ള ഒന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരുമ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അറിയാതെ ഗുരുവിൽ നിന്ന് അടർന്നു വീഴുന്നതാണ്. നമുക്ക് കവിത എഴുതുമ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ കരുതി കൂട്ടിയല്ല വാക്കുകൾ വരുന്നത്, അത് ഉള്ളിൽ നിന്ന് അടർന്നു വീഴുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല. നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കാരണരൂപത്തിലായാലും കാര്യരൂപത്തിലായാലും, കാരണം എന്ന് പറയുന്നത് ആ നിശ്ചല തത്വത്തെയാണ്. ഒരു ഒരു ഇവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്, ഈ കൈ ചലിപ്പിക്കുന്നത്, വാക്കുകൾ പുറത്തേക്ക് വിടുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ, ചെല്ലുമ്പോൾ അതിന് കാരണമായ ഒന്നിനെ, അത് എവിടെ നിന്നാണ് ആ ശബ്ദമുണ്ടായത്, ആ നിശ്ചല തത്വത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ശബ്ദമുണ്ടാകുന്നത്. ചലനവും ഒപ്പം തന്നെ ശബ്ദവും ഉണ്ടാകുകയാണ്. ചലനം ഊർജമാണ്, നാം എല്ലാവരും ചലന ഊർജമാണ്. ആ ചലന ഊർജത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്, ആ കർമ്മം നമ്മളിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണത്തെയും കാര്യത്തെയും എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല, ഇവിടെ ഒന്നുമില്ല അറിയാത്തത്. ബ്രഹ്മം എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്ന ഒന്നല്ല, നമ്മളിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ചിന്തകൾ ആഫ്രിക്കൻ വായിലിനെ എടുത്ത് നീക്കിക്കളയുന്നത് പോലെ, ഉള്ളിലെ വെള്ളം കാണുന്നത് പോലെ, അത്രയേ ഉള്ളൂ. നമ്മുടെ ചിന്തകളും എല്ലാം വന്ന് നിറഞ്ഞു കിടക്കുന്നു. നമ്മൾ അതിനെ ആ ചിന്തയൊന്നും ഇല്ലാതാക്കിയാൽ ആർക്കും അത് സ്വായത്തമാക്കാവുന്നതാണ് എന്നാണ്. ഇങ്ങില്ല ഒരു മറവാലറിവീല. ഇത് നമ്മുടെ ശരീരം കൊണ്ടാണ്, ഉരുകൊണ്ടാണ് നമ്മൾ മറച്ചിരിക്കുന്നത്. ഉണർന്ന് ഇതെല്ലാം അറിവരില്ല. ഉണർന്ന് അറിയുന്നവരാരും തന്നെ ഇല്ല. അതിരട്ടതാകയാൽ ഈ അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം. അത് അതിരറ്റതാണ്, ഒരു പരിധി ഉള്ളതല്ല. കാരണം നമ്മളങ്ങ് വികസിക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്, വികാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ കിളികളുടെ ശബ്ദം പുറത്തു നിന്നായിരിക്കും കേൾക്കുന്നത്. ഒരു ചെടിയുടെ ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് കിളികളെല്ലാം കൂടെ ചിലവില ഉണ്ടാക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കും. നമ്മൾക്ക് വികാസം പ്രാപിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലാണ്. അടുത്ത വീട്ടിലെ ആൾ സംസാരിക്കുന്നത്, കൂർക്കം വലിക്കുന്നത്, കിളികളുടെ ശബ്ദം എല്ലാം നാം ആ രീതിയിൽ വികാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരു പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സിന് വിക്ഷോഭം ഉണ്ടാക്കരുത്. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നമ്മൾ വിക്ഷോഭം ഉണ്ടാക്കുമ്പോഴാണ് നമുക്കിതിനെ പിന്നെ അത് കറങ്ങുകയാണ് ചെയ്യുന്നത്. അല്ല, ഒരു കൊച്ചുകുട്ടി അല്ല പമ്പരവും കൊണ്ട് ഓടുന്ന സമയത്ത് അത് കിടന്ന് ആ ചലനത്തിനനുസരിച്ച് അത് എൻ്റെ ഇതളുകൾ പോലും നമുക്ക് കാണാത്ത വിധത്തിൽ അത് കിടന്ന് കറങ്ങും. പക്ഷെ ആ കുട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ചലനമില്ലാതാവും. അതേപോലെ തന്നെയാണ് നാം മനസ്സുകൊണ്ട് എപ്പോഴും പല ചിന്തകൾ കൊണ്ട് നമ്മളെ ഉള്ളിൽ വിക്ഷോഭം ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനൊരു ആ ചിത്ത കേന്ദ്രത്തിനൊരു ചിത്ത എന്ന് പറയുന്ന ചിന്തന ശക്തിയാണ്, അതിനൊരു വിക്ഷോഭം ഉണ്ടാകുകയാണ്, ആ ചലനം ഉണ്ടാകുകയാണ്. ആ ചലനത്താലാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. നമ്മളെ മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഗുരു ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെല്ലാവരും ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനേകമായിട്ട് എല്ലാവരും അനേകമായിട്ട് കാണുകയല്ലേ എന്ന് ഒന്നായിട്ട് നമുക്ക് കാണുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ കാണുന്ന എൻ്റെ ആത്മാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും കാണുന്നത്. രൂപത്തിൽ മാത്രമാണ് വ്യത്യാസം എന്നുള്ള ബോധം നമുക്കുണ്ടാകും. ചെടികളിലായിരുന്നാലും എല്ലാത്തിലും നമുക്ക് അതിനെ ദർശിക്കാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്, കാരണം നമ്മൾ അവസാനം ചെന്ന് പ്രകാശത്തെ കാണുന്നു, അതിലലിയുമ്പോൾ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ആരെങ്കിലും അത് അറിയുന്നു എങ്കിൽ അവരറിഞ്ഞിട്ടില്ല. അറിയാത്തവർ, കാരണം നമ്മൾ അത് അതെന്താണെന്ന് പോലും മനസ്സിലാക്കില്ല ആ സമയത്ത്. ആ അനുഭവം
നമ്മൾ അറിയില്ല. അവസാനത്തെ അനുഭവം എന്ന് പറയുന്നത് നമുക്കത് നമ്മളെ ഒന്നും അറിഞ്ഞൂടാ. പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര വീണതുപോലെ അലിഞ്ഞാൽ ഒന്നും അറിയാത്തതുപോലെ ആ അനുഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ ആരെങ്കിലും അത് അറിയുന്നു എന്ന് പറയുകയാണെങ്കിൽ അവരറിയാത്തവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇത്തവണ ഇനി എന്താണ് ഗുരുവിനെ പറ്റി എന്തെങ്കിലും ഒരു അനുഭവം പറയണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു സാറുമായിട്ട് ഒരു ഡോക്ടർ ജയപ്രകാശ് എന്ന് പറയുന്ന പുനരൂക്കാരനായിട്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ചെമ്പഴന്തി ചെന്നപ്പോൾ അവിടെ ഒരു ലേഡി ഇരിക്കുന്നു. അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ ഇറ്റലിക്കാരിയാണ്. അപ്പോൾ അവർ ഇങ്ങനെ പല പ്രാവശ്യവും ഗുരുവിനെ ദർശിച്ചു, ഒരു 10 പ്രാവശ്യമെങ്കിലും. അപ്പോൾ അത് ആരാണെന്ന് മനസ്സിലായില്ല. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലായില്ല. പിന്നെ അവർ നെറ്റിലൂടെ നോക്കിയപ്പോഴാണ് ആ ഗുരുദേവൻ്റെ ആണെന്ന് മനസ്സിലാക്കുകയും അവർ ചെമ്പഴന്തി വരികയും ചെയ്തു. അപ്പോൾ ഗുരു ഓരോരുത്തർക്കും ഓരോ രീതിയിലും ദർശനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരു ഇവിടെയും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് എന്നുള്ളതിന് ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ഒരനുഭവമായിരുന്നു ഈ ആഴ്ച ഞാൻ കേട്ടത്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾക്കും ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനും ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. ഇതിന് പോകുമ്പം ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കഴിയുന്നിടത്തോളം നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതിന് പറ്റും, നിങ്ങൾ ശ്രമിക്കണം. ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ.